വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വേഗത കുറവായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ തന്നെ അഭിപ്രായം വന്നു കഴിഞ്ഞു. അപ്പൊ ആദ്യം അത് ഒരു പൊതു അഭിപ്രായമാണെന്ന തരത്തിലേക്ക് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണ്. അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചി ആവരുത്, നമ്മുടെ രുചി മാത്രമാണ്. കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത്. മറ്റൊരുത്തിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന മറ്റുള്ളവർ പ്രതികരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ഒരിക്കലും അതാവരുത്. നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ചിത്ര കണ്ടപ്പം എനിക്ക് ബേസിക്കലി നല്ലോണം വർക്കായിരുന്ന കഥയാണ്. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് റിപ്പീറ്റ് ബാച്ചില് ചിത്രം ഇച്ചിരിയും കൂടെ ആസ്വാദനം നൽകുമെന്ന് എനിക്ക് കണ്ടപ്പം പിന്നീ കാണുമ്പോ പിന്നൊരു അർത്ഥം കൂടെ കിട്ടുന്ന തരത്തില് തോന്നിയിരുന്നു. ഇപ്പോഴും ലിജി ചേട്ടന്റെ മനസ്സിൽ നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് തന്നെയാണ്. ചെറിയ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. അതായത് ഈ സിനിമ ഇറക്കിയതിന് ശേഷം വലിയ തരത്തിലുള്ള റിവ്യൂകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകുന്നതിന് അപ്പുറത്തേക്ക് ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള റിവ്യൂ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആസൂത്രിതമാണെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറൊന്നുമില്ല. ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് വന്നതുകൊണ്ട് ആ സ്റ്റാർസ് ഷട്ടി തുന്നി നടക്കുകയോ കുറവ് സ്റ്റാർസ് വന്നുകൊണ്ട് അതൊക്കെ കൂട്ടി വെച്ച് എന്നോട് പോവുകയോ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓരോരുത്തരും അവരവർ നമ്മുടെ മലയാളത്തിന്റെ മോഹൻലാൽ മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അത് രാവിലെ 6 മണിക്കും 6 മണിക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ട് രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും. നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും ഇതെല്ലാം. അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത്? എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഡിപ്പെൻഡന്റ് ഓൺ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അതിന് അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിലും മാറില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു അബദ്ധമല്ല. ഇനി ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല. എൻ്റെ ഒരു ചെറുപ്പത്തില് വീട്ടില് ഒരു അമ്മോ നമ്മുടെ അമ്മൂമ്മമാരിരുന്നിട്ട് നമ്മൾ ചുറ്റും ഇരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പൊ അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു ഒരു ജനറേഷനിൽ കൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല. അപ്പൊ അന്ന് അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതില് ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ഹീറോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങള്, എന്താണ് ഭൂതങ്ങളുടെ കഥ, നിധിയുടെ കഥ, കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കഥകൾ ഞാൻ അവിടെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്ന ആ ഒരു അത്തരം ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൂടുതൽ ട്രിബ്യൂട്ട് കൊടുത്ത സിനിമയാണത്. അപ്പൊ ആ കഥ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും. അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതൊരു അബദ്ധമല്ല.
ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് സിനിമ എന്ന് പറയുന്നത്, ഓരോരുത്തരുടെ ചിന്തകളും വേർപ്പായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ട്രെയിലറിലൂടെ ആണെങ്കിലും ടീസറിലൂടെ ആണെങ്കിലും പടത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഓരോരുത്തരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാള് പറയുകയാണ്, ലാലേട്ടന്റെ ഇൻട്രോ സീനില് തിയേറ്റർ കുലുങ്ങു എന്ന് പറയുന്നത്, അത് ഒരാളുടെ ഒരു ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിട്ട് പറയാൻ കാണാൻ നമുക്ക് പറ്റില്ല. കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമായിട്ടാണ്. അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത് നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്ന പോലെയാണ്. സി, എന്റെ കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറൊരു ആളുടെ അടുത്തത് ഒരു വാക്കുകളിലൂടെ വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോ അത് വിഷ്വൽസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ ടിനുവിനെ സംബന്ധിച്ച്, ടിനു ഫിലിം മേക്കറിനും എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽ പെട്ട ഒരാൾ കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ്, അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് എന്നെ പറഞ്ഞു വയ്ക്കും. പക്ഷെ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. അത് അത് ഗുണം ചെയ്ത് ഇതൊക്കെ ഒരു നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് നോൺ നോ പ്ലാൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷർട്ട് മാറുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുകയായിരിക്കും. അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിളായിട്ട് ഒരു ഒപ്പീനിയൻ മേക്കിംഗ് ആണത്. അതിന് അതിന്റെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉറപ്പായിട്ടും ആ സിനിമയ്ക്ക് അകത്തുണ്ട്. ഫാൻസിന്റെ ഒരു പ്രശ്നം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. ഫാൻസ് ഇന്നലെ സിനിമ കഴിഞ്ഞിറങ്ങുന്നുണ്ട്, അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ലാലേട്ടനെ എത്തിക്കാൻ എച്ച്പിക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. നമ്മൾ തുടക്കം തൊട്ട് ഇപ്പൊ തന്നെ തുടക്കത്തിൽ പോലും അതങ്ങനെയല്ല, സ്ലോയിൽ പോകേണ്ട ഒരു സിനിമയാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ യാത്ര എന്ന് പറഞ്ഞത്. അവരുദ്ദേശിക്കുന്ന ഒരു മാസ് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നു. നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അവർ വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇത് ഒരാളെയും ഇവിടെ ഇത് കുറ്റം പറയാൻ വേണ്ടി ഉള്ളൊരു പ്രശ്നമുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു, സി, നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല. നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർചിത്രകഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരു യോദ്ധാവിന്റെ യാത്രയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കഥയുടെ നെഗറ്റീവില് യോദ്ധാവിനൊപ്പം നമ്മൾ ഇടവഴിന്ന് കയറാണ്. ഇടവഴിന്ന് കയറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത്. അപ്പം അതിൽ ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് മാത്രമാണ്. അപ്പൊ എന്താണ് അയാള് ജയിച്ച് അതിന്റെ അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനാണ് ബേസിക്കലി. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർഡ് കോഴ്സ് നൂറെ നൂറിൽ പോകുന്ന ഒരു എഡ്ജിൽ വെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കരുത്. നമ്മളിവിടെ അംബാസിഡറും എൻഫീൽഡും പോലെ പതുക്കെ ചൂട് പിടിച്ച് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈനോ.